അസ്സലാമു അലൈക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വളരെ ലളിതമായ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അതായത് വിത്ര് നിസ്കാരം, ആ വിത്ര് നമസ്കാരത്തിന്റെ പൂർണ്ണമായ രൂപവും ശേഷമുള്ള ദുആ, അത് സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിത്തരാം. ഒപ്പം വിത്ര് നമസ്കാരത്തിന് നിയ്യത്ത്, അതേപോലെ വിത്ര് നമസ്കാരത്തിലെ റക്അത്തുകളുടെ എണ്ണം, അതിന്റെ സമയം, അതിൽ ഏറ്റവും അഫ്ലലായ സമയം, വിത്ര് നമസ്കാരം തഹജ്ജുദ് നമസ്കാരവും തോട് നിസ്കരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് വേറെ വേറെ തന്നെ നിസ്കരിക്കുകയാണെങ്കിൽ ഏത് നിസ്കാരമാണ് ആദ്യം നിസ്കരിക്കേണ്ടത് എന്നിങ്ങനെ തുടങ്ങി വിത്ര് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ മാറിക്കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിലും സന്തോഷത്തിലുമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അതായത് വിത്ര് നമസ്കാരം എന്നുള്ളത് നമുക്കറിയാം ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു സുന്നത്ത് നമസ്കാരമാണ്. വിത്ര് നമസ്കാരത്തിന്റെ ഒരു പ്രത്യേകത, വിശുദ്ധമായ റമദാനിന്റെ രാവുകളിൽ മാത്രം ജമാഅത്ത് സുന്നത്തുള്ള ഒരു സുന്നത്ത് നമസ്കാരമാണ്. നമ്മൾ നേരത്തെ പല വീടുകളിലും ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്, സമയവുമായി ബന്ധിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണവുമായി ബന്ധിപ്പിക്കപ്പെട്ട മുഖയ്യതായ സുന്നത്ത് നമസ്കാരങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. എന്നാൽ വിത്ര് നമസ്കാരത്തിന്റെ പ്രത്യേകത എന്നുള്ളത് വിശുദ്ധമായ റമദാനിന്റെ രാവുകളിൽ മാത്രം ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരമാണ് വിത്ര് നിസ്കാരം. അതുകൊണ്ട് റമദാൻ മാസത്തിൽ രാത്രി നിർവഹിക്കുന്ന ആളുകള് വിത്ര് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ പറ്റുമെങ്കിൽ ജമാഅത്തായി നിർവഹിക്കുക, അല്ല ഒറ്റയ്ക്കായി നിസ്കരിച്ചാലും അതിന്റെ പ്രതിഫലം ലഭ്യമാകും. റമദാൻ അല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ ഒറ്റയ്ക്കായിട്ടാണ് നിസ്കരിക്കേണ്ടത്. അതാണ് ഇതിന്റെ ജമാഅത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. രണ്ടാമത് വിത്ര് നമസ്കാരത്തിന്റെ സമയം. വിത്ര് നമസ്കാരം നമുക്കറിയാം ഇശാ നിസ്കരിച്ചത് മുതൽ സുബ്ഹി വരെയാണ് ഇതിന്റെ സമയം, അതായത് സുബ്ഹി ബാങ്ക് വരെയാണ് ഇതിന്റെ സമയം. ഇങ്ങനെ സമയം ഇതാണെന്ന് പറയുമ്പോൾ പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയം, ഇശാ നിസ്കരിച്ച് വിത്ര് നമസ്കാരം കൂടി നിർവഹിച്ച് കിടന്നുറങ്ങുകയാണോ വേണ്ടത്, അല്ല കിടന്നുറങ്ങിയണീറ്റതിനു ശേഷം സുബ്ഹിക്ക് മുമ്പായിട്ട് വിത്ര് നമസ്കാരം നിർവഹിക്കുകയാണോ വേണ്ടത് എന്നുള്ളത്. അവിടെയും ഫിഖ്ഹിന്റെ കിതാബുകളിൽ കൃത്യമായ ഒരു ഉത്തരം നമ്മോട് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതായത് ഒരാള് രാത്രി ഉറങ്ങി അങ്ങനെ സുബ്ഹിക്ക് മുമ്പ് എണീറ്റ് നിസ്കരിക്കുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് നല്ലത് വിത്ര് നമസ്കാരം രാത്രി ഉറങ്ങി എണീറ്റ് സുബ്ഹിക്ക് മുമ്പുള്ള ആ സമയത്ത്, അതായത് തഹജ്ജുദിന്റെ സമയത്ത് നിർവഹിക്കലാണ് അവനിക്ക് ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. അങ്ങനെ രാത്രി കിടന്നുറങ്ങി സുബ്ഹിക്ക് മുമ്പ് എണീറ്റ് നിസ്കരിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ നിസ്കരിച്ചേക്കാം, നിസ്കരിക്കില്ല എന്നൊന്നും പറയാൻ പറ്റൂല, പക്ഷെ സാധാരണ അങ്ങനെ അവനിക്ക് നിസ്കരിക്കാൻ പറ്റാറില്ല, നിസ്കരിക്കുമെന്ന് ഉറപ്പ് അവനിക്കില്ല. അങ്ങനെ സുബ്ഹിക്ക് മുമ്പ് നിസ്കരിക്കാൻ പറ്റുമെന്ന ഉറപ്പ് ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് നല്ലത് രാത്രി ഇശായി നമസ്കാരം നിർവഹിച്ച് വിത്രം കൂടി നിസ്കരിച്ച് ഉറങ്ങലാണ് അവനിക്ക് നല്ലത്. ആ വിഷയം കൃത്യമായി മനസ്സിലാക്കുക. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ രണ്ട് പാതയിൽ ഏത് പാത പിന്തുടർന്നാലും അതിനും നമ്മുടെ മഹത്വക്കളുടെ ചരിത്രങ്ങൾ കൂടി അതിന് പിൻബലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഫത്വഹുൽ മുഈൻ അടക്കം കിതാബുകളിൽ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പതിവ്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പതിവ് എന്നുള്ളത് ആദ്യം വിത്ര് നമസ്കരിക്കും പിന്നെ കിടന്നുറങ്ങലായിരുന്നു. എന്നാൽ ഉമർ റളിയല്ലാഹുവിന്റെ പതിവ് എന്നുള്ളത്, ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയാണല്ലോ ഉമർ റളിയല്ലാഹുവിന്, ആ ഉമർ റളിയല്ലാഹുവിന്റെ പതിവ് എന്നുള്ളത് ആദ്യം കിടന്നുറങ്ങി എണീറ്റതിനു ശേഷം വിത്ര് നമസ്കരിക്കലായിരുന്നു. രണ്ടു മഹത്വക്കളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഫിഖ്ഹിന്റെ കിതാബുകളിൽ പഠിപ്പിക്കുന്നത് സുബ്ഹിക്ക് മുമ്പ് ഉണർന്ന് നിസ്കരിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് നല്ലത് എപ്പോഴും വിത്ര് നമസ്കാരം രാത്രിയുടെ അവസാനത്തെ ഭാഗത്ത്, അതായത് കിടന്നുറങ്ങി എണീറ്റതിനു ശേഷം നിസ്കരിക്കലാണ് എന്നുള്ളതാണ്. ഇനി കിടന്നുറങ്ങി എണീറ്റ് നിസ്കരിക്കുമ്പോൾ പല ആളുകൾക്കുണ്ടാകുന്ന സംശയം, തഹജ്ജുദാണോ ആദ്യം നിസ്കരിക്കേണ്ടത് വിത്രാണോ ആദ്യം നിസ്കരിക്കേണ്ടത് എന്നുള്ളതാണ്. അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിശ്ചിതമായ ഇത്ര റക്അത്തുകളെന്ന് എണ്ണപ്പെടാത്ത ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നമസ്കാരം. അപ്പൊ വിത്ര് നമസ്കാരം നിർവഹിക്കലോടുകൂടെ അവിടെ തഹജ്ജുദിനെയും നമുക്ക് കരുതാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് വിത്ര് രണ്ടര റക്അത്ത് സുന്നത്ത് നിസ്കാരം തഹജ്ജുദോടുകൂടെ അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചിട്ട് ആ സമയത്ത് നിർവഹിക്കുന്ന ആളുകൾക്ക് കരുതാൻ പറ്റും. ആ വിഷയം മനസ്സിലാക്കുക.
ഇനി അതല്ല ആ രാത്രി എണീറ്റുകൊണ്ട് ഒരുപാട് നിസ്കാരം നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അവർക്ക് എങ്ങനെയാണ് നല്ലത്? അപ്പൊ ആദ്യം വിത്ര മാക്സിമം 11 റക്കാത്താണ്, ആ റക്കാത്ത് ഞാൻ കൃത്യമായി പറയാം. അപ്പൊ ഇതിനേക്കാളൊക്കെ കൂടുതലായി നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം നല്ലത് ആദ്യമുള്ള സമയങ്ങളിലൊക്കെ തഹജ്ജുദ് നിസ്കരിക്കാം, എന്നിട്ട് ഈ രാത്രിയുടെ അവസാന ഭാഗത്ത് അതായത് സുബ്ഹി ബാങ്കിന് മുമ്പായിട്ടുള്ള ആ സമയത്ത് അവന് വിത്ര നമസ്കാരം നിർവഹിച്ചാൽ മതി. ആ വിഷയം മനസ്സിലാക്കാം. ഇനി അതല്ല ഒരു 3 റക്കാത്ത് മാത്രം നിസ്കരിക്കുന്നെങ്കിൽ ആ 3 റക്കാത്ത് വിത്ര നമസ്കാരത്തോടെ കൂടെ തഹജ്ജുദിനെ കൂടി നമുക്ക് കരുതാൻ പറ്റും. ആ വിഷയം കൂടി കൃത്യമായി ശ്രദ്ധിക്കുക. ഇനി അടുത്തത് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന വിഷയം വിത്ര നമസ്കാരത്തിലെ റക്കാത്തുകളുടെ എണ്ണം. അതായത് വിത്ര നമസ്കാരത്തിലെ റക്കാത്തുകളെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ 3 വിധത്തിലായി പഠിക്കണം. ഒന്ന്, ഏറ്റവും ചുരുങ്ങിയത്, അത് ഏറ്റവും ചുരുങ്ങിയത് 1 റക്കാത്താണ്. ഈ വിത്ര എന്നുള്ള ഈ പദം തന്നെ നമ്മോട് സൂചിപ്പിക്കുന്നത് ഒറ്റ എന്നർത്ഥത്തിലാണ്. ഒറ്റ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നമ്മൾ ഓഡ് എന്ന് വിളിക്കും. അതായത് 1, 3, 5, 7, 9, 11 എന്നിങ്ങനെ തുടങ്ങിയുള്ള സംഖ്യകളാണല്ലോ ഒറ്റ സംഖ്യ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വിത്ര എന്നുള്ള ഈ പദം തന്നെ അങ്ങനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ വിത്രയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 1 റക്കാത്താണ്, ഏറ്റവും ചുരുങ്ങിയത് 1 റക്കാത്താണ്. ഈ വിത്രയിൽ നിന്ന് പരിപൂർണമായതിൽ ചുരുങ്ങിയത് 3 റക്കാത്താണ്. വിത്ര മാക്സിമം ഏറ്റവും പരിപൂർണമായത് കാമിലായത് എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്നത് 11 റക്കാത്താണ്. അപ്പോൾ വിത്രനിയത്തോടെ കൂടെ മാക്സിമം 11 റക്കാത്ത് വരെ നമുക്ക് നിർവഹിക്കാൻ പറ്റും. ആവശ്യം മനസ്സിലാക്കാം. അപ്പൊ ഈ 1 റക്കാത്ത് നിസ്കരിച്ചാലും പ്രതിഫലം ലഭ്യമാകും, പക്ഷെ പരിപൂർണമായതിൽ ചുരുങ്ങിയത് 3 റക്കാത്താണ്. സാധാരണ എല്ലാവരും 3 റക്കാത്തെങ്കിലും പതിവാക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇല്ലാത്തവരാണെങ്കിലും 3 റക്കാത്തെങ്കിലും പതിവാക്കാൻ പറ്റുന്നവർ ശ്രദ്ധിക്കുക. അപ്പൊ 3 റക്കാത്ത് നിസ്കരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ആദ്യം 2 റക്കാത്ത് നിസ്കരിക്കുക, സലാം വീട്ട, പിന്നെ 1 റക്കാത്ത് നിസ്കരിക്കുക. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. അതായത് ഉസുല്ലി സുന്നത്തുൽ വിത്രി റക്കാത്തൈനി ലില്ലാഹി തആല, വിത്ര 2 റക്കാത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടെ കൂടെ സാധാരണ 2 റക്കാത്ത് നമ്മൾ നിസ്കരിക്കുന്ന പോലെ 2 റക്കാത്ത് നിസ്കരിക്കുക. സലാം വീട്ട, എണീറ്റതിന് ശേഷം ഉസുല്ലി സുന്നത്തുൽ വിത്രി റക്കാത്തൻ ലില്ലാഹി തആല, വിത്ര 1 റക്കാത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് 1 റക്കാത്ത് നിസ്കരിക്കുക, സലാം വീട്ട. അങ്ങനെയാണ് ചെയ്യേണ്ടത് നിസ്കാരത്തിൽ. കൃത്യമായി മനസ്സിലാക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി 3 അല്ല, 3 കൂടുതൽ നിസ്കരിക്കാം എങ്കിലും നല്ലത്. കൃത്യമായി മനസ്സിലാക്കുക, ആദ്യം 2, പിന്നെ 2, പിന്നെ 1 ആ രൂപത്തിലായി നിസ്കരിക്കുക. ഇപ്പൊ 11 റക്കാത്ത് വരെ ഒരാൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ 2, 2, 2, 2 എന്ന രൂപത്തിൽ 5 തവണ ഈ 2 റക്കാത്തുകൾ നിസ്കരിച്ചാൽ 10 റക്കാത്ത് പൂർത്തിയാക്കാൻ പറ്റും. പിന്നെ ഇത് അവസാനമായിട്ട് 1 റക്കാത്തും കൂടി നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിക്കലാണ് നല്ലത്. അതായത് ഈ 2, 2 റക്കാത്തുകൾ നിസ്കരിച്ച് സലാം വീട്ടി അവസാനം 1 റക്കാത്ത് നിസ്കരിക്കാം, അതാണ് ഏറ്റവും നല്ലത്. ആവശ്യം മനസ്സിലാക്കുക. ഈ രൂപത്തിൽ തന്നെ നിസ്കാരം നിർവഹിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്തത് കൃത്യമായി മനസ്സിലാക്കുക, വിത്രന നിയത്ത്. അപ്പൊ 2 റക്കാത്ത് നിസ്കരിക്കുന്ന ഒരാൾ ഉസുല്ലി സുന്നത്തുൽ വിത്രി റക്കാത്തൈനി ലില്ലാഹി തആല, വിത്ര 2 റക്കാത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് ആദ്യം 2 റക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടി, പിന്നെ 3 റക്കാത്താണല്ലോ വിത്ര പരിപൂർണമായി ചുരുങ്ങിയത്, അപ്പൊ 3 നിസ്കരിക്കുകയാണെങ്കിൽ ഈ 2 നിസ്കരിച്ചതിന് ശേഷം വീണ്ടും 1 റക്കാത്ത് നിസ്കരിക്കാം. ഉസുല്ലി സുന്നത്തുൽ വിത്രി റക്കാത്തൻ ലില്ലാഹി തആല, വിത്ര 1 റക്കാത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ച് കൈകെട്ടി 1 റക്കാത്ത് നിസ്കരിക്കാം. ഈ നിയത്ത് അറബിയിൽ തന്നെ പറയണമെന്നില്ല, പല ആളുകളും പല കമന്റുകളിലായി ചോദിക്കുന്ന ഒരു കാര്യം, നീ നിസ്കാരങ്ങളുടെ നിയത്ത് മലയാളത്തിൽ പറയാൻ പറ്റുമോ എന്നുള്ളത്. നിയത്ത് മലയാളത്തിലും പറയാം, കൃത്യമായി മനസ്സിലാക്കാം. നിയത്ത് മലയാളത്തിലും പറയാം, നിയത്ത് അറബിയിൽ തന്നെ സംഭവിക്കണമെന്നില്ല, നിയത്ത് മലയാളത്തിലും പറയാവുന്നതാണ്. ആവശ്യം കൃത്യമായി ശ്രദ്ധിക്കാം. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞത് 2 റക്കാത്ത് എന്ന് ഉദ്ദേശിച്ചത് ഞാൻ 3 റക്കാത്ത് നിസ്കരിക്കുമ്പോൾ ആദ്യം 2 റക്കാത്ത് നിസ്കരിക്കുമല്ലോ, ആ 2 റക്കാത്തിനുള്ള നിയത്താണ് ഞാൻ പറഞ്ഞത്. വിത്ര 2 റക്കാത്ത് നിസ്കരിച്ചാലും നിർത്തരുത്, ഒന്നിരിക്കല് ഏറ്റവും ചുരുക്കിയത് 1 നിസ്കരിക്കാം, അല്ലെങ്കിൽ പരിപൂർണമായതിൽ ചുരുങ്ങിയത് 3 റക്കാത്ത് മാക്സിമം നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, അതാണ് വിത്ര നമസ്കാരത്തിന്റെ റക്കാത്തുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. അടുത്തത് വിത്ര നമസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് വിത്ര ചില സുന്നത്ത് നമസ്കാരങ്ങളോ ഫർള് നമസ്കാരങ്ങളോ നമ്മൾ പറയുമ്പോൾ പറയാറുണ്ട് ചില സൂറത്ത് ഓതുക എന്നുള്ളതിന് പ്രത്യേക മഹത്വമുണ്ട്. അങ്ങനെ വരുമ്പോൾ വിത്ര നമസ്കാരത്തിൽ നമ്മൾ ഓതേണ്ട സൂറത്ത് കൃത്യമായി മനസ്സിലാക്കാം. വിത്ര നമസ്കാരത്തിൽ നിന്ന് അവസാനത്തെ 3 റക്കാത്ത്, അവസാനത്തെ 3 എന്ന് വെച്ചാൽ ഇപ്പൊ ഒരാൾ 3 റക്കാത്ത് മാത്രം നിസ്കരിക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവസാനത്തെ 3 റക്കാത്ത് അവൻ നിസ്കരിക്കുന്ന ആ 3 റക്കാത്ത് തന്നെയാണ്. അപ്പൊ അവസാനത്തെ 3 നിന്നും ആദ്യത്തെ റക്കാത്തിൽ
ഫാത്തിയക്ക് ശേഷം സൂറത്ത് സബ്ബിഹിസ്മ സബ്ബിഹിസ്മ എന്ന് തുടങ്ങുന്ന ആ സൂറത്തോതൽ പ്രത്യേകം സുന്നത്താണ്. സൂറത്തുൽ ലൈല നമുക്കൊക്കെ അറിയുന്ന പല ആളുകൾക്കും അറിയുന്ന സൂറത്താണ്. ആ സബ്ബിഹിസ്മ സൂറത്തോതൽ പ്രത്യേകം സുന്നത്താണ്. ഈ സബ്ബിഹിസ്മ സൂറത്ത് ഒരാൾക്ക് അറിയുന്നില്ലെങ്കിൽ അറിയുന്നൊരു സൂറത്ത് ഓതിയാലും മതി. ഇത് എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ള സൂറത്താണ്. പറ്റുന്നവർ ഈ സൂറത്ത് തന്നെ ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ റക്കാത്തിലേക്ക് വന്നാല് ഫാത്തിയ കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ കാഫിറുന ഖുലിയ അയ്യുഹൽ കാഫിറുൻ സൂറത്തുൽ കാഫിറുൻ ഓതൽ പ്രത്യേകം സുന്നത്താണ്. മൂന്നാമത്തെ റക്കാത്തില് സൂറത്തുൽ ഇഖ്ലാസും അവ്വിദതൈനിയും, അതായത് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് വെച്ചാൽ കുൽഹു അല്ലാഹു അഹദ് കുൽഹു അല്ലാഹു അഹദ്, പിന്നെ അതിനുശേഷം മുഅവ്വിദതൈനി മുഅവ്വിദതൈനി എന്ന് വെച്ചാൽ കുല്ലൗസു ബിറബ്ബിൽ ഫലക്ക് കുല്ലൗസു ബിറബ്ബിനാസ്. അപ്പോ മൂന്നാമത്തെ റക്കാത്തിൽ അതായത് അവസാനത്തെ റക്കാത്തിൽ കുൽഹു അല്ലാഹു അഹദ് കുല്ലൗസു ബിറബ്ബിൽ ഫലക്ക് കുല്ലൗസു ബിറബ്ബിനാസ് ഈ മൂന്ന് സൂറത്ത് ഓതുക എന്നുള്ളതും പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ്. മനസ്സിലാക്കുക. അപ്പൊ ഒന്നാമത്തെ റക്കാത്തിൽ, ഇപ്പൊ ഞാന് ഒരു കാര്യം കൂടി പറയാം, അവസാനത്തെ മൂന്ന് റക്കാത്ത് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഈ പതിനൊന്ന് റക്കാത്ത് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ അവസാനത്തെ മൂന്ന് റക്കാത്ത് ഏതാണ്? 9, 10, 11 ഇതാണ് അവന്റെ അവസാനത്തെ മൂന്ന് റക്കാത്ത്. ഇനി മൂന്ന് റക്കാത്ത് മാത്രം നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ മൂന്ന് റക്കാത്ത് ഏതാണ്? 9, 1, 2, 3 ഇതാണ് അവന്റെ, അതായത് അവൻ നിസ്കരിക്കുന്ന ആ മൂന്ന് റക്കാത്ത് എന്നുള്ളത് അവന്റെ അവസാനത്തെ മൂന്നിൽ തന്നെ പെട്ടതാണ്. അപ്പൊ മനസ്സിലാക്കാം. വിത്ര നമസ്കാരത്തിന് ആദ്യത്തെ റക്കാത്തില് ഫാത്തിയക്ക് ശേഷം സബ്ബിഹിസ്മ ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. രണ്ടാമത്തെ റക്കാത്തിൽ ഫാത്തിയക്ക് ശേഷം സൂറത്തുൽ കാഫിറുന ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. മൂന്നാമത്തെ റക്കാത്തിൽ ഫാത്തിയക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസും അതേപോലെ തന്നെ മുഅവ്വിദതൈനിയും, അതായത് കുൽഹു അല്ലാഹു അഹദ് കുൽഹു ബിറബ്ബിൽ ഫലക്ക് കുൽഹു ബിറബ്ബിൻ നാസ് ഈ മൂന്ന് സൂറത്ത് ഓതുക എന്നുള്ളതും പ്രത്യേകം സുന്നത്താണ്. ഇത് മനസ്സിലാക്കുക. ഈ പറഞ്ഞത് പ്രത്യേകം സുന്നത്തുള്ളതാണ് മനസ്സിലാക്കുക. ഇങ്ങനെ സൂറത്ത് ഒരാൾക്ക് അറിയുന്നില്ലെങ്കിൽ അറിയുന്ന സൂറത്ത് ഓതിയാലും മതി. മാക്സിമം പറ്റുന്ന ആളുകൾ ഈ സൂറത്ത് തന്നെ ഓതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിവിടെ വിത്ത് നമസ്കാരത്തിന്റെ ജമാഅത്തിന്റെ രൂപം പറഞ്ഞു, അതുപോലെ റക്കാത്തുകളുടെ എണ്ണം പറഞ്ഞു, സമയം പറഞ്ഞു, തഹജ്ജുമായി ഒന്നിച്ച് നിസ്കരിക്കുന്ന രൂപം പറഞ്ഞു, അതുപോലെ വിത്ത് നമസ്കാരത്തിന്റെ സൂറത്തുകളെ പറ്റി പ്രത്യേകം നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഞാൻ നിങ്ങളോട് അടുത്തതായി പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വിത്ര നമസ്കാരത്തിന് ശേഷമുള്ള ദുആ ആണ്. ശേഷമുള്ള ദുആ എന്ന് വെച്ചാൽ വിത്ര നമസ്കാരം പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷം. ഇപ്പോൾ പല ആളുകൾക്കുണ്ടാകുന്ന സംശയം ഈ സുന്നത്ത് നമസ്കാരങ്ങളുടെ തുടക്കത്തിൽ ബാങ്കും ഇക്കാമത്തും കൊടുക്കണോ എന്നുള്ളതാണ്. സുന്നത്ത് നമസ്കാരങ്ങളുടെ തുടക്കത്തിൽ ബാങ്കും ഇക്കാമത്തും കൊടുക്കേണ്ടതില്ല, അത് മനസ്സിലാക്കുക. ഇനി ഈ സുന്നത്ത് നമസ്കാരം പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ ഇപ്പൊ മൂന്നരക്കാത്ത് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ മൂന്നരക്കാത്തും പൂർത്തിയായതിനു ശേഷം രണ്ടരക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടിയാൽ പിന്നെ നേരെ എണീറ്റ് അടുത്ത റക്കാത്തിന് എത്തി വെച്ച് അടുത്ത റക്കാത്തിന് നിസ്കരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ വിത്ത് നമസ്കാരം പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷം അവൻ സലാം വീട്ടി കഴിഞ്ഞാൽ, അതായത് അവസാനത്തെ റക്കാത്തും സലാം വീട്ടി കഴിഞ്ഞാൽ അവൻ ആദ്യം സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ് സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ് സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ് എന്ന് പറയാം. അതായത് സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ് എന്നുള്ളത് മൂന്ന് പ്രാവശ്യം പറയാം. അങ്ങനെ മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് ചെറിയൊരു ദുആവും കൂടി സുന്നത്താണ്. അതായത് അല്ലാഹുമ്മ ഇന്നി ഔദു ബിറദാക മിൻ സുഹുത്തിക വബി മുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക എന്നുള്ള ഈ ദുആവും കൂടി സുന്നത്താണ്. ആ വിഷയം കൂടി മനസ്സിലാക്കുക. ഇത് അവസാനത്തെ എല്ലാ റക്കാത്തുകളും കഴിഞ്ഞതിന് ശേഷമാണ് ഈ ദുആ ചെയ്യേണ്ടത്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, വിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ പകുതി എന്ന് വെച്ചാല് റമദാനിന്റെ 16-ാമത്തെ രാത്രി മുതലുള്ള വിത്ര നമസ്കാരത്തിന്റെ അവസാനത്തെ റക്കാത്തിൽ, അപ്പൊ 16-ാമത്തെ രാവ് 16 മുതൽ റമദാന്റെ അവസാനം വരെയുള്ള വിത്ര നമസ്കാരത്തിലെ അവസാനത്തെ റക്കാത്തിൽ, മൂന്ന് റക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ മൂന്നാമത്തെ റക്കാത്തിൽ അവസാനത്തെ റക്കാത്തിൽ ഏത്തിദാലിൽ കുനൂത്ത് സുന്നത്തുണ്ട്. ആ കുനൂത്തിന്റെ വിധി എന്നുള്ളത് നമ്മൾ സുബ്ഹി നമസ്കാരത്തിൽ കുനൂത്ത് ഓതുമല്ലോ, അതേ കുനൂത്തിന്റെ വിധിയാണ്. അതായത് അബാദ സുന്നത്തിൽ പെട്ടതാണ്. ഇനി ആ കുനൂത്ത് മറന്നാൽ അവിടെ സഹവിന്റെ സുജൂദ് ചെയ്യലൊക്കെ സുന്നത്തുണ്ട്. ആ വിഷയം മനസ്സിലാക്കുക. അതും സുന്നത്ത് തന്നെയാണ്. ഏതായാലും കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും വളരെ ലളിതമായ രൂപത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാവരെയും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമോടൊപ്പം സ്വർഗീയ ലോകത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ. വീഡിയോ കണ്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താം. ദുആവസിയത്തുകൾ ഉണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ അൽഹംദുലില്ലാഹ് എന്നുള്ള പ്രത്യേകമായ ഒരു കമൻറ്റിങ്ങിൽ രേഖപ്പെടുത്താം ഒരു സന്തോഷത്തിന്. അല്ലാഹു നമ്മെവരെയും
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്തിൽ ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാ, നമ്മുടെ എല്ലാവിധ രോഗങ്ങളും മറ്റു പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ, ഞാൻ അവസാനിപ്പിക്കുകയാണ് ദുആവസ്യത്തോടെ. അസ്സലാമു അലൈക്കും.